അപ്പൊ നമ്മൾ ഏകദേശം വിളമ്പരാണ്. ഞാൻ ഒന്ന് മാറ്റി വരച്ച് നേരത്തെ ഫിഗർ വരാത്ത തന്നെ ഉണ്ട്, പക്ഷേ അത് പിന്നെ കുറച്ച് ഞാൻ വരച്ച് പേപ്പർ റെക്കോർഡായില്ല. അപ്പം ജസ്റ്റ് നോക്കുക. അപ്പം നമ്മൾ അടുത്ത ഹാൻഡ് റൈലാണ് വരയ്ക്കേണ്ടത്. ഹാൻഡ് റൈൽ വരയ്ക്കാനായിട്ട് നമ്മൾ 80 സെന്റിമീറ്റർ എടുക്കുക. 80 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2 സെന്റിമീറ്റർ അടുപ്പിച്ച് വരും നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ. അപ്പം ഈ വരയ്ക്കുന്നതിന് ബാലിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്, ബാലിസ്ട്രേഡ് എന്നാണ് പറയുന്നത്. എൻഡിലുള്ള ഈ സപ്പോർട്ട്, വെർട്ടിക്കൽ സപ്പോർട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ബാലിസ്ട്രേഡ്. നിങ്ങൾ പഠിച്ചു വേണം ബാലിസ്ട്രേഡ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് തന്നെ ഇവിടെ താഴെ എന്ത് വരും, ഇതങ്ങനെ പ്രത്യേകിച്ചൊരു സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും. ഹൈറ്റ് മാത്രം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഹൈറ്റ് മാത്രമാണ്. ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചുമ്മാ എന്താ പറയുക, ഡിസൈൻ ചുമ്മാ കാണിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഇപ്പൊ ഇത് തന്നെ വരയ്ക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതിനകത്ത് വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഹാൻഡ് റൈൽസ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഡിസൈൻ വരച്ചു, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ വരയ്ക്കാനും കുഴപ്പമൊന്നുമില്ലാതെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് വരയ്ക്കുക. കഴിയുന്നത് രണ്ടു ഒരേണത്തിൽ തന്നെ വരയ്ക്കുക. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന രണ്ട് ഡിസൈൻ നിങ്ങളെ വരച്ച് കാണിച്ചു, ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാമെന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെന്താണ് ഹാൻഡ് റൈൽ വരച്ചു. ഹാൻഡ് റൈൽ ഇത് ശ്രദ്ധിക്കുക, ഇത് നമ്മൾ വരയ്ക്കുന്നത് എത്രയാണ്, 80 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഇത് വരയ്ക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക, ഡിസൈൻസ് ഒക്കെ ഇഷ്ടമുള്ളത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ കോൺക്രീറ്റ് ഉള്ള സംഭവത്തിലുള്ള കോൺക്രീറ്റിന്റെ സിമ്പിൾ, അതായത് ഡോട്ടും ചെറിയ ട്രയാംഗിൾസും ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യുക. അതെന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം സെക്ഷൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം ജസ്റ്റ് ഡോട്ട് മറ്റു കാര്യങ്ങളും ഇടുക, കോൺക്രീറ്റിന്റെ സിമ്പിളാണ് ഇവിടെ എല്ലാം. ഇവിടെ പക്ഷെ അത് കാണിക്കണ്ട, കാരണം നമ്മൾ സെക്ഷൻ എടുക്കുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും നമ്മൾ സെക്ഷൻ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ നോക്കിയായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ പ്ലാനും. ഇവിടെ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ തൊട്ട് മുകളിൽ ഇത് എന്താവും, ഇത് സെക്ഷൻ എ എ എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ നോസിംഗ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്, അതായത് തള്ളി നിൽക്കും. ഞങ്ങളുള്ളതിനകത്ത് നോക്കിയാൽ മതി, ഇതിന്റെ ഭാഗം എന്താണ് ത്രെഡിന്റെ അവിടെ തള്ളി നിൽക്കുന്നത്, നോസിംഗ് എന്നാണ് അതിന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. എല്ലായിടത്തും അത് കാണും. നമ്മൾ ഇവിടെ എന്താണ് കട്ട് ചെയ്ത സെക്ഷൻ ഈ ഫ്ലൈറ്റിലാണ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റിന്റെ സിമ്പിൾ കാണിക്കുന്നത്, ഇവിടെ നമ്മൾ ഇത് കാണിക്കാത്തത്, കോൺക്രീറ്റ് സിമ്പിൾ കാണിക്കാത്തത്. അതാണ് നോസിംഗ്. ഇവിടെ നമുക്ക് എന്താണ് കോൺക്രീറ്റിന്റെ സിമ്പിൾ ആയിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് വരയ്ക്കുക, സിമ്പിൾസും മറ്റു കാര്യങ്ങളും വരയ്ക്കുക, സെക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പം മിനിമം എന്താണ് ഇത്ര, ഇതാണ് ഡോക്യുമെന്റ് സൈസ്. ഇനി നമ്മൾ എന്താണ് ഈ ഹാൻഡ് റൈൽ നമുക്കൊന്ന് വരയ്ക്കാം. ഹാൻഡ് റൈൽ ഇതാ കൈവരി, അല്ല ഈ പോസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നതാണ്, ഈ പോസ്റ്റ് നമ്മൾ താഴേക്ക് അതേപോലെ തന്നെ പ്രൊജക്ട് ചെയ്ത് നമ്മൾ എടുക്കണം. അപ്പൊ ഏകദേശം ഇവിടെ വരുന്നു സ്റ്റാർട്ടിങ്, ഇവിടെ വരുന്നു എൻഡിങ് ഇവിടെ ആയിരിക്കും. എൻഡിങ് ഏകദേശം ഇവിടെ ആയിരിക്കും എൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് പിന്നെ ഇവിടെ ആയിട്ട് ഒരെണ്ണമുണ്ട്, ഇവിടെ ആയിട്ട് ഒരെണ്ണമുണ്ട്, ഇതില്ല. അപ്പം ജസ്റ്റ് ഹാൻഡ് റൈൽ പ്ലാന്റും കൂടെ കാണിച്ചേക്കുക. ജസ്റ്റ് ഞാൻ രണ്ട് വര വരച്ചാൽ മതിയാവും. ടോപ്പ് വ്യൂവിൽ നമ്മൾ എന്ത് കാണും, ഹാൻഡ് റൈൽസ് കാണും, അതാണ് ഈ വരച്ചിരിക്കുന്നത്.
ഇങ്ങനെ കയറി. നമ്മളെന്താണ് സ്റ്റെപ്പിന്റെ ആ പാത്തും കൂടെ കാണിച്ചേക്കുക. ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ ഡോഗ് ലെഗ് സ്റ്റെയർ കേസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം മനസ്സിലായെന്ന് ഒന്ന്. ഇനി നിങ്ങൾ ഇതിനകത്ത് ഡയമെൻഷൻസും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗ് ലെഗ് സ്റ്റെയർസ് എന്ന് പറഞ്ഞത്.